ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം കരയിട്ടുന്നു. വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് നന്ദിയോടെ അങ്ങക്ക് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എത്ര അതിശയകരമായി നീ ഞങ്ങളെ വഴി നടത്തി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വ്യാപാരം ഉണ്ടായിരുന്നത് ഓർത്തും നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ആരാധനയിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. പൂർണ്ണ സമർപ്പണത്തോടെ ആരാധനയിൽ സംബന്ധിപ്പാൻ ഞങ്ങൾക്കെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം ദൈവസന്നിധിയിൽ ദൃഢപ്പെടുവാനും ഞങ്ങൾക്കെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ജ്ഞാന കീർത്തനങ്ങളിൽ 35-ാമത്തെ കീർത്തനം, 1-ാമത്തെയും 1-ാമത്തെയും ചരണം, ഹിംനം നമ്പർ 35. ഉണ്ടാകട്ടെ.
നമ്മെ നിർമ്മിച്ച ഓടുകൾ അവൻ നമ്മുടെ ദൈവമാകുന്നു.
രചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 147-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. 147-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 11 വരെ. യഹോവേ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കിട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ ഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കുഞ്ഞുങ്ങൾക്കും അത് തന്നെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പേ. പുറപ്പാട് 18-ാം അധ്യായം 13 മുതൽ 27 വരെ. പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്നവൻ ചോദിച്ചു. മോശ തന്റെ അമ്മായപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോടു കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്ക, ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോടു കൂടി ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം. ഈ ജനത്തിനൊക്കെ സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാകാം. മോശ തന്റെ അമ്മായപ്പന്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുത്ത് കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിനുശേഷം മോശ തൻ്റെ അമ്മായപ്പനെ യാത്ര അയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശ ശക്തികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ
ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും മുറച്ചു മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയും എല്ലാവിനെയും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ, കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീ ദേ മഹോന്നതനും ആകുന്നുവല്ലോ. രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 8:1 മുതൽ 15 വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പീൻ. 2 കൊരിന്ത്യർ 8:1-15 വരെ. സഹോദരന്മാരെ, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണുവാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതിയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്ന പോലെ അല്ല, അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ച പോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിയിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിലെൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല താല്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ട് മുൻപേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പീൻ. ഒരുത്തരം മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണമെന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഒതുങ്ങേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവനേറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ
സഹോദരന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലെല്ലാവരോടുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വരത്തില്ല. നീ ദൈവത്തിന്റെ വലതു ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. Gospel according to Saint Matthew, chapter 25, verse begin to read at 14. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 തേടി. 1 ലഭിച്ചവന് പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കി വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാകും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും പഠിക്കുമെന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതരാകത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതരാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റെത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പേൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ കീർത്തനങ്ങളിൽ 207-ാമത്തെ കീർത്തനം, 1-ാമത്തെയും അവസാനത്തെയും ചരണം, ഹിം നമ്പർ 207.
സഭയുടെ നാഥനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകൾ ഞങ്ങളെല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനം ഇന്നും നിനക്ക് പ്രസാദമായിരിക്കുമാറാകണമേ. ആമേൻ. 84-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാചകം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 1842 ജൂലൈ മാസം 6-ാം തീയതി കോട്ടയം ഹോളി ട്രിനിറ്റി പള്ളി ആരാധനയ്ക്കായിട്ട് തുറന്ന ദിവസം. നാം അതിൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. മിഷണറിമാർ തുടങ്ങി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ആലയത്തിന് നേതൃത്വം നൽകി ഈ സഭയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുകയും ചെയ്യും. ക്ഷീണിച്ച ശരീരത്തിനും തകർന്ന മനസ്സിനും വിശ്രമിക്കാവുന്ന ഇടമാണ് ഭവനം. സങ്കീർത്തനക്കാരന്റെ ചിന്തയിൽ ദൈവാലയത്തിലെ വാസം ആശ്വാസപ്രദമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ചെലവഴിക്കുവാൻ ലഭിക്കുന്ന ഒരു ദിവസം മറ്റ് സ്ഥലങ്ങളിൽ 1000 ദിവസങ്ങൾ ചെലവിടുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നുള്ളത് സങ്കീർത്തനത്തിൻ്റെ ദർശനമാണ്. പക്ഷേ ഈ പള്ളി പ്രതിഷ്ഠാദിന ദിവസം നമ്മുടെ ആലയം അടഞ്ഞുകിടക്കുന്നു എന്നുള്ളത് നമുക്ക് ദുഃഖമാണ്. ഒഴിഞ്ഞ ബെഞ്ചുകളെ നോക്കി ആരാധന എടുക്കുകയും വചന ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവാലയം വെറും ഒരു കെട്ടിടമല്ല, ദൈവത്തിൻ്റെ തിരുനിവാസം. എവിടെ ഇരുന്നാലും ദൈവത്തെ ആരാധിക്കാം എന്നുള്ളതിന് യാതൊരു സംശയവും. പക്ഷേ ഒന്നിച്ചുള്ള ആരാധന എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. യഹൂദ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഒന്നിച്ചുള്ള ആ കോർപ്പറേറ്റ് വർഷിപ്പ് വളരെ പ്രാധാന്യമായിരുന്നു എന്നുള്ളത് നാം വിസ്മരിക്കുന്നു. യെരുശലേം ദേവാലയത്തിനും യഹൂദ സിനഗോഗുകൾക്കും ഒത്തിരി കുഴപ്പങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു എങ്കിലും യേശു ആരാധന മുടക്കിയിരുന്നില്ല എന്നുള്ളത് സുവിശേഷം നൽകുന്ന സാക്ഷ്യം. അതുകൊണ്ട് ആരാധന എടുത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഈ ആരാധനയിടങ്ങൾ തുറക്കപ്പെടുകയും വീണ്ടും നമുക്കൊന്നിച്ച് ആരാധിക്കുവാനുള്ള സാഹചര്യം എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് CSI സഭ കാര്യവിചാരകത്വ ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുന്ന ദിവസം കൂടെയാണ്. സഭ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് സ്റ്റുവർഷിപ്പ്. കൊടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ ആ കാര്യം പറയാതെ പോകുമ്പോൾ ക്രിസ്തീയ കാര്യവിചാരകത്വം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ നമ്മൾ ചെറുതാക്കുകയാണ്, അതിനെ നമസ്കരിക്കുകയാണ് എന്നുള്ളത് മറന്നുപോകുന്നു. മലാഖി പ്രവാചകൻ പ്രവചനം എഴുതുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന കാലമായി. ഭൂമിയെല്ലാം തരിശായിട്ട് കിടക്കുന്നു, എല്ലായിടത്തും വരൾച്ച,
കാലഘട്ടത്തിൽ മലാഖി പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, നിങ്ങളുടെ വഴിപാടും ദശാംശവും നിങ്ങൾ ആലയത്തിൽ കൊണ്ടുവരണം. ദൈവം എന്താ ക്രൂരത? അല്പം ദോഷമാവും തന്റെ മകന് കൊടുത്ത് ഈ ലോക ജീവിതം പൂർത്തീകരിക്കുവാൻ ആഗ്രഹിച്ച ആ സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു, ആ അപ്പം ഉണ്ടാക്കി എനിക്ക് തരണം. പ്രവാചകൻ എന്താ ക്രൂരത? ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, ധനവും ബഹുമാനവും നിങ്ങൾ നിന്നു എല്ലാം ദൈവത്തിന്റെ വകയാണ്. ഇതൊന്നും നമ്മളുടെ അല്ല, നാം ഇതിന്റെ വെറും കാര്യവിചാരകരാണ്. ദൈവത്തിന്റെ പണം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനങ്ങൾ, സ്ഥാനങ്ങൾ, ഇതിനകത്തൊക്കെയും ഒരു കാര്യവിചാരകത്വത്തിന്റെ അടിസ്ഥാനമുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇതൊന്നും നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല. ചില കണക്കുകൾ തീർക്കുവാൻ ബാധ്യസ്ഥമായ ജോലികൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ കേട്ട താലന്തുകളുടെ കഥ. ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടു മൂന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കാര്യവിചാരകത്വം കൃപയിൽ അധിഷ്ഠിതം. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം വായിച്ചു കേട്ടത്, ഈ ക്രിസ്തീയ ദാനവും കാര്യവിചാരകത്വത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നിടത്ത് ദൈവകൃപയെ കുറിച്ചുള്ള ആവർത്തിച്ചുള്ള പ്രതിപാദനമാണ്. ഗ്രേസ് ഓഫ് ഗിവിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ സെൽഫ് ഗിവിംഗ് ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് സ്വയം നൽകിയ ആ വലിയ ദാനത്തിന്റെ കൃപയിൽ അധിഷ്ഠിതമാണ് ക്രിസ്തീയ കാര്യവിചാരകത്വം, ക്രിസ്തീയ ദാനം എന്നുള്ളത് നാം വിസ്മരിക്കും. ഇപ്പോൾ കാര്യവിചാരകത്വം എന്ന് പറയുന്നത് വെറും പണം കൊടുക്കുന്ന പരിപാടിയാണ്. ദൈവകൃപ നിറയുമ്പോൾ നമ്മിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യൻ സിറ്റുവേഷൻ. ദൈവകൃപയിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ കാര്യവിചാരകത്വത്തിൽ വ്യക്തമായ ദർശനത്തോടുകൂടെ നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം വിസ്മരിക്കും. സോ ക്രിസ്ത്യൻ സ്റ്റുവേർഷിപ്പ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയിൽ അധിഷ്ഠിതമാണ് ക്രിസ്തീയ കാര്യവിചാരത്വം. രണ്ടാമത്തെ ഒരു ചിന്ത ഞാൻ പറയുവാൻ ആഗ്രഹിച്ചു, ക്രിസ്ത്യൻ സ്റ്റുവേർഷിപ്പ് ഈസ് ഷെയർ. ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്ന പങ്കിടിയിൽ മക്കളോന്യ സഭ ഭയങ്കരമായ പ്രയാസത്തിലൂടെ പോകും. ആ പ്രയാസത്തിൽ പോകുമ്പോൾ യെരുശലേമിലെ സഭയെ അവർ സഹായിക്കുന്നു. ഇതാണ് കാര്യവിചാരകത്വത്തിന്റെ മോഡലായിട്ട്, മാതൃകയായിട്ട് ഓരോ സപ്പോസ്തലും അവതരിപ്പിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അനുഭവമല്ല ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയും. ക്രിസ്ത്യൻ സ്റ്റുവേർഷിപ്പ് ഈസ് ഷെയറിംഗ് വിത്ത് കോ-ക്രിയേഷൻ. സഹസൃഷ്ടികളുമായിട്ട് പങ്കിടുന്നതാണ് ക്രിസ്തീയ കാര്യവിചാരകത്വം എന്നുള്ളത് നാം മറന്നുപോകും. സ്വാർത്ഥ താല്പര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്ന ഇടമാണ് കാര്യവിചാരകത്വം ശക്തിപ്പെടുന്ന ഇടം. ഇന്ത്യയിലെ ഈ കോട്ടയത്തെ ജനങ്ങളെ ആരും 1800s ആരംഭ സമയത്തോ ആ കാലഘട്ടങ്ങളിലൊന്നുമുള്ള ഇംഗ്ലണ്ടിലെ സമൂഹം കണ്ടിട്ടില്ല. ഈ കാണാത്ത സമൂഹത്തിന് വേണ്ടി, അവരൊരിക്കലും വരുവാൻ സാധ്യതയില്ലാത്ത ഈ പ്രദേശത്തിന് വേണ്ടി അവർക്കുണ്ടായിരുന്ന റിസോഴ്സസ് പങ്കിട്ടതാണ് കാര്യവിചാരകത്തിന്റെ മോഡൽ. ഇതാണ് ക്രിസ്തീയ കാര്യവിചാരകത്വം എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ സമൂഹമാണ് കോട്ടയത്തെ ഇന്നത്തെ ഹോളി ട്രിനിറ്റി കതീഡ്രൽ, അന്നത്തെ ഹോളി ട്രിനിറ്റി ചർച്ച്.
ഒരു വലിയ പങ്കിടുന്നു. ആ പങ്കിടുന്ന അനുഭവത്തിൽ നമ്മൾ വളരുന്നതാണ് ക്രിസ്തീയ കാര്യവികാരകത്വം എന്നുള്ളത് നാം മറന്നുപോകും. നമ്മുടെ ഇടയിലുള്ള സഹോദരങ്ങളെ നോക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ നമ്മളുടെ അതിരുവരമ്പുകൾക്കപ്പുറത്തുള്ള മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതാണ് കാര്യവിചാരം. അതാണ് സഭയുടെ മിഷൻ, സഭയുടെ ദൗത്യം. മൂന്നാമതായിട്ട് ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്ന ഒരു സമർപ്പണം. ക്രിസ്ത്യൻ സ്റ്റുവേർഷിപ്പ് ഈസ് എ കോൺസിക്രേഷൻ, സറണ്ടർ. ജീവിതത്തെ സമർപ്പിക്കാൻ ബലിയായിട്ട് അർപ്പിക്കുന്ന ഇടമാണ്. അതും കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, അവർ മുമ്പേ തന്നെ തങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്ന നമ്മുടെ പേഴ്സിൽ ഇരിക്കുന്ന കുറച്ച് കാശ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന സന്ദർഭമാണ്. തിരുവല്ല പ്രദേശങ്ങളിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച സുവിശേഷകനായിരുന്നു ഹോക്സ്ഫോർഡ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു സംഭവം ഞാൻ വായിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു ബാലനായിരിക്കുന്ന സമയത്ത് വലിയ പാത്രത്തിൽ സ്വതന്ത്രമായിട്ട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുവാനൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഓടിച്ചെന്ന് ആ വലിയ പാത്രത്തിലേക്ക് കയറി നിന്ന് തന്നെ തന്നെ സമർപ്പിച്ചു. അദ്ദേഹമാണ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ച ജോൺ ഹോക്സ്വർത്ത് എന്ന CMS മിഷൻ. ക്രിസ്തീയ കാര്യവിചാരകത്വം നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നതാണ്. ആ സമർപ്പണം ഈ പള്ളിപ്രതിഷ്ഠാ ദിനത്തെ നാം സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഇവിടെ ഇടിയാക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ എന്നേക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാചകങ്ങളിൽ ഏറ്റുചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുടെ പിതാവായ സ്നേഹത്തിന്റെ അത്ഭുതങ്ങളെ വെളിവാക്കുവാനും സാധ്യമല്ലല്ലോ.
സന്മനസ്സോടുകൂടെ വരുവാനുള്ള സ്ഥലമായി ഈ കെട്ടിടം ഉപയോഗിക്കാനും സന്തോഷത്തോടെ നിന്നെ ആരാധിക്കാനും വചനം പഠിക്കുന്നതിലൂടെ സത്യം ഗ്രഹിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ കുടിവരകളിലേക്കും നിന്റെ ആശീർവാദം ഉണ്ടായി പ്രവർത്തന നിരതമായ ദൈവാത്മാവിനെ അടയാളമായി ഈ കെട്ടിടം നിലനിൽക്കുവാൻ കർത്താവേ നീ സഹായിക്കണമേ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമാധാനത്തിന്റെ കർത്താവുമായി ഐക്യമത്വത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യ ജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെല്ലാം കൂടും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കഴിഞ്ഞ ആഴ്ച പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സഭയുടെ എല്ലാവിധമായ അനുമോദനകളും പ്രാർത്ഥനകളും ഈ സമയത്ത് നേരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കാം. സകല നല്ല നാനങ്ങളുടെയും നാദാവും ഉറവിടവുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, പിറന്നാൾ വിവാഹ വാർഷികം കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷകാലം ദൈവം തമ്പുരാൻ അവരെ അതിശയകരമായിട്ട് വഴി നടത്തിയല്ലോ. പുതിയ പ്രതീക്ഷകളോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവമായ കർത്താവേ, നീ അവർക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹവും സമാധാനവും ജീവിത ഇടങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവേ അവിടെ നിന്ന് സഹായിക്കണമേ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയുണ്ട് സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവരുണ്ട്, പല സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ പുതുവർഷം അവരെ നയിക്കുകയും എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ മക്കളെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം അങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിവിധ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു പ്രതിഷ്ഠാ ദിനം കൂടി ആഘോഷിക്കുവാൻ ഈ കത്തീഡ്രൽ ഇടവകയ്ക്ക് ദൈവം തമ്പുരാൻ കൃപ നൽകിയതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ 178 വർഷക്കാലം ഈ ദേവാലയം ഏറെ അനുഗ്രഹത്തോടെ ഈ ദേശത്ത് നിലനിൽപ്പാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. അവരുടെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയൊരു സാക്ഷാത്കാരമായി ഈ കത്തീഡ്രൽ ഇടവക നിലനിൽക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വരുന്ന ആളുകളിലും മിഷണറിമാർ നൽകിയ ആ അനുഭവത്തെ പിന്തുടരുവാൻ ഒരനുഗ്രഹിക്കപ്പെട്ട ദേവാലയമായി ഈ ദേവാലയം വരുന്ന ആളുകളിലും അനേകം തലമുറകൾക്ക് ഒരു ദീപശിഖയായി ഉയർത്തപ്പെടുവാൻ കർത്താവേ ഈ ഇടവകയെ അവിടുന്ന് ഉയർത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയെ വിശുശ്രൂഷ ചെയ്ത കഴിഞ്ഞ ആളുകളിൽ എല്ലാ പട്ടക്കാരെയും ശുശ്രൂഷകരെയൊക്കെ ഓർക്കാം. ഇന്നാളുകളിലും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാരെയൊക്കെ ഓർക്കാം. പ്രത്യേകിച്ച് വിജയശ്രീയും അച്ഛൻ്റെ കുടുംബത്തെയൊക്കെ ഓർക്കാം. കബ്യാരന്മാരായ സേവനം ചെയ്യുന്ന ബാബുചാരെയും സുരേഷേട്ടനെയും ഓർക്കാം. ചർച്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന ഒത്തിരി ആളുകളും നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അവരുടെ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വേർപാടിൻ്റെ അനുഭവങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കിടക്കയിൽ അഭയം പ്രാപിച്ച വിശ്രമത്തിലൊക്കെ ആയിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രായമായ മാതാപിതാക്കന്മാർ
നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല റിസൾട്ട് ലഭിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരുടെ അധ്വാനത്തിന് കർത്താവ് നല്ല പ്രതിഫലം കൊടുത്തു. തുടർന്ന് പഠിക്കുവാൻ കർത്താവെ വേണ്ടുന്ന സാഹചര്യങ്ങളെ അവർക്ക് ഒരുക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെയും ഓർക്കാം. കണ്ണെത്താത്ത ദൂരത്തായിരിക്കുന്നുവെങ്കിലും ദൈവമേ, നിന്റെ ദൃഷ്ടി അവരുടെ മേലുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ കരുതലിലും സംരക്ഷണയിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായുടെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അഗ്നിശൻ തിരുമേനിയും കുടുംബത്തെയും, പട്ടക്കാരെയും, സഭാ ശുശ്രൂഷകരെയും, മിഷണറിമാരെയും, സിസ്റ്റേഴ്സിനെയും, മിഷൻ പ്രദേശങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഓർക്കാം. ആസന്നമായ ബിഷപ്പ് ഇലക്ഷന് വേണ്ടിയും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അയൽ സംസ്ഥാനങ്ങളുമായി ഭാരതത്തിനും കർത്താവേ സമാധാനത്തോടെ ഐരിപ്പാൻ ഈ നാളുകളിലോട് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും കേരളത്തിലും കോവിഡ് വ്യാപനത്തിൻ്റെ തോതൊക്കെ വളരെ ഉയർന്നു വരുന്നുവല്ലോ. ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കർത്താവേ, എങ്കിലും നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കോവിഡ് വാക്സിൻ്റെ ഒക്കെ റിസർച്ചസ് ഒക്കെ അതിന് അവസാന പദത്തിലൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നുവല്ലോ. അതൊക്കെ എത്രയും പെട്ടെന്ന് മനുഷ്യരിൽ പൂർണ്ണ തോതിൽ വിജയമായി തീരുമാനം. കർത്താവേ, എത്രയും പെട്ടെന്ന് ഈ മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരായി തീരുമാനം. പഴയതുപോലെ ഞങ്ങളുടെ ജീവിതക്രമത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ ആയിരമാനം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാൻ. മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഗവൺമെന്റ് സംവിധാനങ്ങളെയും എല്ലാ നിയന്ത്രണങ്ങളെയും നാം ഇന്ന് കേട്ട ദൈവവചനത്തിൽ മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ നല്ല സാക്ഷികളായി, അവിടുത്തെ ദൈവരാജ്യത്തിന്റെ നല്ല കാര്യവിചാരകന്മാരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല ഗ്രന്ഥങ്ങളുടെയും പിതാവേ, അയോഗ്യനായ ഇടയോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനെയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനുമേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത ദിനമനുഭവിച്ചുള്ള സ്നേഹത്തിന് വേണ്ടി
ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലൊക്കെയും ഫലം വന്നു. ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാവരെയും വിജയിച്ചവരെയും സഭയുടെ പേരിൽ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുന്നു. പരീക്ഷയിൽ ആർക്കെങ്കിലും മാർക്കുകൾ കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ ഉയരങ്ങളിലെ കയറി വരുവാൻ അവസരമുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടരുത് എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളെ അയക്കുവാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങൾ ഭാവിയിൽ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതോടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളുടെ ജോലി വേണ്ടാത്തവർ വളരെ കുറവാണ്. ജോലി ആവശ്യമെങ്കിൽ സ്കൂള് നിലനിൽക്കണം. അത് നമ്മൾ ഏവരും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രയോജനകരമാണ് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. ക്രിസ്തീയ കാര്യവിചാരകത്വത്തെ കുറിച്ച് ഞാൻ പ്രസംഗത്തെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ പള്ളിക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, ദൈവം നിങ്ങൾക്ക് നൽകുന്ന വരുമാനത്തിൻ്റെ പത്തിലൊന്നെങ്കിലും നിങ്ങൾ മാറ്റിവെച്ച് ദൈവികമായ കാര്യങ്ങൾക്കും സഭയുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പതിവ് ഉണ്ടാകും. അത് നമ്മളുടെ എല്ലാ കുടുംബങ്ങളും എത്ര വരുമാനം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ കവറുകളൊക്കെയും നമ്മുടെ വീടുകളിൽ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ട കപ്പ്യാരന്മാർ നിങ്ങളുടെ വീട് വീണ്ടും സന്ദർശിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സംഭാവന അവിടെ കൊടുക്കാം. ആർക്കെങ്കിലും കൊടുക്കാനില്ലെങ്കിൽ അതിനും യാതൊരു പ്രയാസവുമില്ല എന്നുള്ള കാര്യങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ചകളിലെ ആരാധനയെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ വാട്സാപ്പ് മുഖാന്തരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ആശീർവാദം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയരെ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 350 ആദ്യത്തെയും അവസാനത്തെയും ചേർന്ന്.
തിരുസനയെ ഞങ്ങളുടെ തലകളെ ഉണക്കുവാൻ ആരാധനയിൽ അർത്ഥവത്തായി പങ്കുകൊള്ളുവാൻ ഞങ്ങളെ തന്നെ പുനഃസമർപ്പണം ചെയ്യുവാൻ ലഭിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സംഭവകരമായ ലോകത്തിൽ ഞങ്ങൾ മുമ്പിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. നിന്റെ ദിവ്യമായ കാവലും പരിപാലനവും ഞങ്ങൾക്ക് നൽകി തരണമേ. സമാധാനത്തോടും സംതൃപ്തിയോടും ജീവിപ്പാൻ ഇടയാകണമേ. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ. Tell me pretty lies, look me in the face, tell me that you love me.